റോക്കറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് അഥവാ പ്രേരക സംവിധാനങ്ങൾ ഏതൊരു റോക്കറ്റിന്റെയും മുഖ്യ ഘടകങ്ങളിൽ ഒന്നാണ്. ഭൂഗുരുത്വാകർഷണത്തിനെതിരെ പ്രവർത്തിച്ച് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കുവാനുള്ള ഊർജം റോക്കറ്റുകൾക്ക് പ്രദാനം ചെയ്യുന്നത് ഇത്തരം പ്രൊപ്പൽഷൻ സിസ്റ്റംസ് ആണ് എന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. മറ്റു വാഹനങ്ങളിൽ നിന്നും റോക്കറ്റുകളെ വ്യത്യസ്തമാക്കുന്നത് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് ആണ്. നിശ്ചിത അളവിൽ ഊർജം പ്രദാനം ചെയ്ത് റോക്കറ്റുകളെ മുന്നോട്ടേക്ക് തള്ളുക എന്ന പ്രഥമ കർത്തവ്യത്തിനോടൊപ്പം റോക്കറ്റുകളുടെ ഗതിനിർണ്ണയ സംവിധാനങ്ങൾക്ക് ശക്തി പകരുന്നത് പ്രേരക സംവിധാനങ്ങളാണ്. റോക്കറ്റുകളിൽ മാത്രമല്ല ഉപഗ്രഹങ്ങളിലും നമ്മൾ പ്രേരക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ഉപഗ്രഹങ്ങളെ ഒരു ഭ്രമണപഥത്തിൽ നിന്നും മറ്റൊരു ഭ്രമണപഥത്തിലേക്ക് ഉയർത്തുവാനും അതിന്റെ സ്റ്റിയറിംഗ് മെക്കാനിസം കൺട്രോൾ ചെയ്യുവാനും ഒക്കെ നമ്മൾ പ്രേരക സംവിധാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. വിവിധ തരം പ്രേരക സംവിധാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനുമുണ്ടേ നമുക്ക് ഈ പ്രേരക സംവിധാനങ്ങളുടെ പൊതുപ്രവർത്തനത്തെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എഞ്ചിനുകളെ കുറിച്ച് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവും എന്ന് ഞങ്ങൾ കരുതുന്നു. ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകൾ അഥവാ ഐ സി എഞ്ചിനുകൾ എന്നറിയപ്പെടുന്ന ഇത്തരം എഞ്ചിനുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് വിശകലനം ചെയ്യാം. ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകളിൽ പെട്രോൾ, ഡീസൽ മുതലായ ഇന്ധനങ്ങളിൽ നിന്നുള്ള രാസോർജത്തെ താപോർജമായി മാറ്റുകയും ഈ താപോർജത്തെ യാന്ത്രികോർജമായി മാറ്റുകയുമാണ് ചെയ്യുന്നത്. ഇത്തരം എഞ്ചിനുകൾക്ക് അതിൻ്റെതായ മേന്മകളുണ്ടെങ്കിലും അവയ്ക്ക് പരിമിതികളും ഉണ്ട്. റോക്കറ്റുകൾ പോലെ വലിയ വലിയ വാഹനങ്ങളെ മുകളിലേക്ക് തള്ളിക്കൊണ്ടുപോകുവാൻ പ്രാപ്തരാക്കുന്ന എഞ്ചിനുകൾ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകളുടെ മാതൃകയിലുള്ള എഞ്ചിനുകളല്ല. ഇത്തരം റോക്കറ്റ് എഞ്ചിനുകളിൽ നമ്മൾ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന റോക്കറ്റ് എഞ്ചിനുകളിൽ രാസോർജത്തെ താപോർജമാക്കുന്ന ഘട്ടം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഈ ഒരു രാസപ്രക്രിയയിലൂടെ ലഭിക്കുന്ന താപനില വളരെയധികം കൂടിയ വാതക മിശ്രിതത്തെ ഒരു സൂപ്പർസോണിക് നോസലിന്റെ ഉള്ളിലൂടെ കടത്തിവിട്ട് അവയെ പുറന്തള്ളി ത്രസ്റ്റ് രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് ഒരു റോക്കറ്റ് എഞ്ചിനിന്റെ പ്രവർത്തന രീതി. ന്യൂട്ടന്റെ ചലന സിദ്ധാന്തങ്ങളും നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന അടിസ്ഥാന രസതന്ത്രവും മാത്രമേ റോക്കറ്റ് എഞ്ചിനുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുവാൻ അല്ലെങ്കിൽ കൂടുതൽ അറിയുവാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുവാൻ ഞങ്ങൾ ഇന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവെക്കുകയും അവരോട് സംസാരിക്കുകയും പുസ്തകങ്ങൾ റെഫർ ചെയ്യുകയും ഒക്കെ വഴി നിങ്ങൾ കൂടുതൽ എഞ്ചിനുകളെ അറിയുവാൻ ശ്രമിക്കും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കും. 200 ടണ്ണിന് മുകളിൽ ഭാരമുള്ള റോക്കറ്റുകളെ മുകളിലേക്ക് തള്ളിക്കൊണ്ടുപോകുവാൻ വേണ്ടത്ര ഊർജം പ്രദാനം ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന ഒട്ടുമിക്ക ഇന്ധനങ്ങൾക്കും കഴിയില്ല. റോക്കറ്റുകളിൽ പ്രത്യേക തരം ഇന്ധനങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തരം ഇന്ധനങ്ങളെ റോക്കറ്റ് പ്രൊപ്പലന്റ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പൊ ഇനി മുതൽ ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രൊപ്പലന്റ് എന്നേ പറയുകയുള്ളൂ, ഇന്ധനം എന്ന് അധികം പറയുന്നുണ്ടാവില്ല. റോക്കറ്റ് പ്രൊപ്പലന്റ് ആണ് ഊർജ പ്രദാനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ കാണുന്ന മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് റോക്കറ്റുകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോക്കറ്റുകൾ മാത്രമേ നമ്മൾ കാണുന്ന നമുക്ക് അറിയാവുന്ന എല്ലാ വാഹനങ്ങളുടെയും കൂട്ടത്തിൽ റോക്കറ്റുകൾ മാത്രമേ ഭൂമിയുടെ അന്തരീക്ഷത്തിനും പുറത്തേക്ക് സഞ്ചരിക്കുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകളായാലും വിമാനങ്ങളുടെയൊക്കെ ജെറ്റ് എഞ്ചിനുകളായാലും ഇവയൊക്കെ തന്നെയും ഇന്ധനം മാത്രമേ ടാങ്കുകളിൽ കൊണ്ടുപോകുന്നുള്ളൂ. ജ്വലന പ്രക്രിയയ്ക്ക് ആവശ്യമായ ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത് ഇന്ധനവുമായി കൂട്ടിക്കലർത്തി ജ്വലിപ്പിക്കുകയാണ് ഇത്തരം എഞ്ചിനുകൾ ചെയ്യുന്നത്. നമ്മുടെ പവർ റോക്കറ്റുകൾക്ക് പക്ഷേ ഇങ്ങനെ ഓക്സിജൻ പുറത്തു നിന്ന് വലിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവ അന്തരീക്ഷത്തിന് പുറത്തേക്കാണ് പോകുന്നത്. ഏകദേശം 800 കിലോമീറ്റർ ഓർബിറ്റിലേക്ക് അല്ലെങ്കിൽ 800 കിലോമീറ്ററിലുള്ള ഒരു ഭ്രമണപഥത്തിലേക്ക് റോക്കറ്റുകൾ പറന്നടുക്കുമ്പോൾ 100 കിലോമീറ്ററിന് ശേഷം ഭൂമിയിൽ നിന്നും 100 കിലോമീറ്റർ ഉയരത്തിന് ശേഷം അന്തരീക്ഷം ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു റോക്കറ്റിന്റെ ഒരു വലിയ ഭാഗം റോക്കറ്റിന്റെ ട്രജക്ടറിയുടെ ഒരു വലിയ ഭാഗം അന്തരീക്ഷത്തിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നും അന്തരീക്ഷത്തിൽ നിന്നുമുള്ള ഓക്സിജൻ സ്വീകരിച്ച് നമ്മുടെ പ്രൊപ്പലന്റുകളെ ജ്വലിപ്പിക്കുവാനുള്ള കഴിവ് റോക്കറ്റുകൾക്കില്ല. ഇങ്ങനെയുള്ള റോക്കറ്റുകളിൽ അതുകൊണ്ട് തന്നെ ഇന്ധനം മാത്രമല്ല അഥവാ പ്രൊപ്പലന്റ് മാത്രമല്ല ഓക്സിജനോ ഓക്സിജൻ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന ഓക്സികാരികളെയും നമ്മൾ ടാങ്കുകളിൽ വ്യത്യസ്ത ടാങ്കുകളിലായിട്ട് കൊണ്ടുപോകേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ റോക്കറ്റുകളിൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, റോക്കറ്റുകളിൽ ഒരു ഫ്യുവൽ ടാങ്ക് മാത്രമല്ല
ഒരു ഫ്യൂവൽ ടാങ്കും അതിന്റെ കൂടെ ഒരു ഓക്സിജൻ ടാങ്കോ അല്ലെങ്കിൽ ഓക്സി കാരിയറുടെ ടാങ്കോ കൂടെ നമ്മൾ കൊണ്ടുപോകണം എന്ന് നിങ്ങൾ മനസ്സിലാക്കും. റോക്കറ്റ് പ്രൊപ്പലന്റുകളെ കുറിച്ച് ഒരു പ്രത്യേക വീഡിയോ ഈ വീഡിയോ ശ്രേണിയിൽ പിന്നീട് വരുന്നതിനാൽ ഇത്തരം പ്രൊപ്പലന്റുകളെ കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഞാനിവിടെ വിശദീകരിക്കും. നിങ്ങൾ ആ വീഡിയോ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ISR റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ചില എഞ്ചിനുകളെ നമുക്ക് ഇനി പരിചയപ്പെടാം. ഈ ISRയുടെ ആദ്യകാല റോക്കറ്റുകളിൽ തുടങ്ങി ഇന്നുള്ള റോക്കറ്റുകളിൽ വരെ ഉപയോഗിക്കുന്ന ഖര ഇന്ധനങ്ങളെ കുറിച്ചിട്ടാവാം, ഖര ഇന്ധന മോട്ടോറുകളെ കുറിച്ചിട്ടാവാം നമ്മൾ ആദ്യം പഠിക്കുന്നത്. സോളിഡ് റോക്കറ്റ് മോട്ടോർസ് അഥവാ ഖര ഇന്ധന മോട്ടോറുകൾ എന്ന് നമ്മൾ പറയുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഖരരൂപത്തിലുള്ള പ്രൊപ്പലന്റുകളാണ്. അലൂമിനിയം പൊടിയാണ് നമ്മൾ ISRയുടെ ഖര റോക്കറ്റ് മോട്ടോറുകളിൽ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. അമോണിയം പെർക്ലോറേറ്റ് എന്ന് പറയുന്ന ഒരു ലവണമാണ് ഓക്സികാരിയായി പ്രവർത്തിക്കുന്നത്. ഇതിൽ അലൂമിനിയം പൊടിയും അമോണിയം പെർക്ലോറേറ്റും രണ്ടും പൊടികളാണ്. ഈ രണ്ട് പൊടികളെയും മിക്സ് ചെയ്ത് അതിനെ ഒരു ഖരരൂപത്തിലേക്ക്, അതിന്റെ ഒരു ടോട്ടാലിറ്റിയിലുള്ള മൊത്തത്തിലുള്ള ഒരു ഖരരൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊരു റബ്ബർ ഉപയോഗിക്കുന്നു. HDPB അഥവാ ഹൈഡ്രോക്സി ടെർമിനേറ്റഡ് പോളി ബ്യൂട്ട ഡൈ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം റബ്ബറാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ പിന്നീടുള്ള പ്രൊപ്പലന്റുകളെ കുറിച്ചിട്ടുള്ള വീഡിയോയിൽ ഞങ്ങൾ പ്രതിപാദിക്കുന്നു. ഖര റോക്കറ്റ് മോട്ടോറുകൾക്ക് വളരെയധികം ഊർജം ഒരു സമയത്ത്, ഒരു നിശ്ചിത അളവിലല്ല, വളരെ വളരെയധികം ഊർജം ഒരേ സമയത്ത് പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം മോട്ടോറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് റോക്കറ്റുകളുടെ പ്രഥമ ഘട്ടത്തിലാണ്. ഇപ്പൊ GSLV ആയാലും GSLV മാത്രേ ആയാലും PSLV ആയാലും ഇവയുടെ ഒക്കെ പ്രഥമഘട്ടം, ആദ്യഘട്ടം വളരെയധികം ഊർജം വേണ്ട ഘട്ടമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെയധികം മാസ് ഭാരം അതിനപ്പോഴുണ്ട്. മാത്രവുമല്ല ഭൂമിക്ക് വളരെ അടുത്താണ്, ഭൂമിയിൽ നിന്നാണ് ഉയരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ, അതായത് ആദ്യഘട്ടങ്ങളിൽ വളരെയധികം ഊർജം, വളരെയധികം ബലം പ്രദാനം ചെയ്താൽ മാത്രമേ റോക്കറ്റുകൾക്ക് മുകളിലേക്ക് പൊങ്ങുവാനുള്ള ത്രസ്റ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ റോക്കറ്റ് ഈ ഇങ്ങനെയുള്ള ആദ്യഘട്ടങ്ങളിൽ നമ്മൾ യൂഷ്വലി, നമ്മൾ ജനറലി ഉപയോഗിക്കുന്ന, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഖര ഇന്ധനങ്ങളാണ്. ഖര ഇന്ധനങ്ങൾക്ക് ഒരു പോരായ്മയുണ്ട്. അതായത് ഇത്തരം ഇന്ധനങ്ങൾ, ഇത്തരം മോട്ടോറുകൾ ഒരു തവണ നമ്മൾ ജ്വലിപ്പിച്ച് തുടങ്ങിയാൽ പിന്നീട് അതിനെ കെടുത്തുക അസാധ്യമാണ്. അതായത് ഒരു തവണ കത്തിത്തുടങ്ങുന്ന റോക്കറ്റ് പ്രൊപ്പലൻ മോട്ടോറുകൾ, സോളിഡ് പ്രൊപ്പലൻ മോട്ടോറുകൾ പിന്നീട് കെടുത്തുവാൻ നമുക്ക് സാധിക്കും. അത് കത്തിത്തീരുന്നത് വരെ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നേ തീരുള്ളൂ. അതുകൊണ്ട് തന്നെ റോക്കറ്റുകളുടെ അന്തിമഘട്ടത്തിൽ, അതായത് വളരെ കൃത്യമായ ഓർബിറ്റ്, വളരെ കൃത്യമായ ഭ്രമണപഥത്തിൽ എത്തുമ്പോൾ നിർത്തേണ്ട ഒരു ഘട്ടം വരുന്ന സമയങ്ങളിൽ, അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള സോളിഡ് റോക്കറ്റ് മോട്ടോറുകൾ ഉപയോഗിക്കാൻ സാധിക്കും. സാധാരണയായി കുട്ടികൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ മറുപടി കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന ഖര മോട്ടോറുകളെ കുറിച്ചുള്ള ഈ ഒരു ഭാഗം നമുക്ക് അവസാനിക്കാം. ആ ചോദ്യം റോക്കറ്റുകളുടെ മൂട്ടിൽ തീ കൊടുക്കുന്നത് ആരാണ് എന്നാണ്. ഈ ചോദ്യത്തിന് ഉത്തരം ഞാനോ ഞങ്ങൾ ശാസ്ത്രജ്ഞരോ ഒന്നുമല്ല, അത് റോക്കറ്റുകളുടെ ഉള്ളിലുള്ള, ഈ ഖര റോക്കറ്റ് മോട്ടോറുകളുടെ ഉള്ളിലുള്ള ഇഗ്നൈറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഖര റോക്കറ്റ് മോട്ടോറുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊപ്പലന്റുകൾക്ക് സ്വയം ജ്വലന ശേഷി ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ജ്വലിപ്പിക്കണമെങ്കിൽ ഇഗ്നൈറ്റർ പോലുള്ള സംവിധാനങ്ങൾ ആവശ്യമാണ്. അപ്പൊ നമ്മൾ 10, 9, 8 എന്നുള്ള കൗണ്ട് ഡൗണിന് ശേഷം T0 എന്ന് പറയുന്ന റോക്കറ്റ് കത്തി മുകളിലേക്ക് പോകാനുള്ള കമാൻഡ് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഇഗ്നൈറ്ററുകൾക്കാണ്. അപ്പൊ ഇഗ്നൈറ്ററുകൾക്ക് നമ്മൾ കമാൻഡ് കൊടുത്താൽ ഇഗ്നൈറ്റർ സ്വയം ജ്വലിക്കുകയും അതിന്റെ തീയിൽ നിന്നും, അതിന്റെ ഊർജം ഉപയോഗിച്ച് നമ്മളുടെ റോക്കറ്റ് സോളിഡ് മോട്ടോർ കത്തി തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി ആ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ചോദിച്ചാൽ, ഒരു ചൂട്ടും എടുത്ത് ശാസ്ത്രജ്ഞൻ പോവുകയല്ല, അതിന് പകരം ഇഗ്നൈറ്റർ സംവിധാനത്തിലേക്ക് ഒരു കമാൻഡ് കൊടുത്തു വിടുകയാണ് എന്ന് നിങ്ങൾ പറയാം. അപ്പോ സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററുകളെ കുറിച്ചുള്ള ഈ ഭാഗം അവസാനിപ്പിച്ച് നമുക്കിനി ലിക്വിഡ് എഞ്ചിനുകളെ കുറിച്ച് കൂടുതലാണ്. പ്രൊപ്പൽഷൻ സിസ്റ്റംസ് അഥവാ പ്രേരക സംവിധാനങ്ങളെ കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഖര ഇന്ധനം നിറച്ചിട്ടുള്ള റോക്കറ്റ് ബൂസ്റ്ററുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററുകളെ കുറിച്ചിട്ടാണ്. ഇനി അടുത്ത ഘട്ടത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത്, നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദ്രാവക രൂപത്തിലുള്ള ഇന്ധനം ഉപയോഗിക്കുന്ന ലിക്വിഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് അഥവാ ദ്രാവക പ്രേരക സംവിധാനങ്ങളെയാണ്. നമ്മൾ ഇതിന് ആദ്യം പരിചയപ്പെടുന്നത് ഈ പറയുന്ന ഒരു ചെറിയ എഞ്ചിനാണ്. ഇത് യഥാർത്ഥത്തിലുള്ള ഒരു റോക്കറ്റ് എഞ്ചിനാണ്.
തദ്ദേശീയമായി ഭാരതത്തിൽ വികസിപ്പിച്ചെടുത്ത ആദ്യകാല റോക്കറ്റ് അല്ലെങ്കിൽ ദ്രാവക റോക്കറ്റ് എഞ്ചിനുകളിൽ ഒന്നാണ് ഈ കാണുന്ന എഞ്ചിൻ. ഇത് PSLV റോക്കറ്റിന്റെ നാലാം ഘട്ടത്തിൽ അഥവാ PS4 സ്റ്റേജിലാണ് ഈ എഞ്ചിൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള രണ്ട് എഞ്ചിനുകളാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത മുകളിലേക്ക് പോകുമ്പോൾ, ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ട ഊർജ്ജവും ആ റോക്കറ്റ് എഞ്ചിനെ മുകളിലേക്ക് തള്ളാനുള്ള ഊർജ്ജവും തള്ളാൻ വേണ്ട ബലവും വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ റോക്കറ്റ് എഞ്ചിനുകളും ചെറുതായിരുന്നു. ഈ റോക്കറ്റ് എഞ്ചിനിൽ നമ്മൾ ടാങ്കുകളിൽ പ്രഷർ ഫെഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അതായത് ടാങ്കുകളിൽ ഉയർന്ന മർദ്ദത്തിലുള്ള പ്രൊപ്പലന്റുകൾ ശേഖരിച്ച് വെക്കുകയും ഈ പ്രൊപ്പലന്റ് ഡയറക്ട്ലി ഒരു എഞ്ചിനിൽ വാൾവുകൾ വഴി എഞ്ചിനുകളിലേക്ക് തള്ളിവിടുകയുമാണ് ചെയ്യുന്നത്. പ്രത്യേക പമ്പുകളോ അങ്ങനെയുള്ള മെക്കാനിസംസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ ഇതുപോലുള്ള എഞ്ചിനുകളിൽ ഇല്ല. ഇങ്ങനെയുള്ള എഞ്ചിനുകളെ പ്രഷർ ഫെഡ് എഞ്ചിനുകൾ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഈ എഞ്ചിനിൽ നിങ്ങൾക്ക് രണ്ട് ഭാഗം കാണാം. ഒന്ന് ഇത് സ്റ്റീം കളറിലുള്ള ഒരു ഭാഗമാണ്, രണ്ടാമത് കറുത്തിരിക്കുന്ന മറ്റൊരു ഭാഗമാണ്. ഇതിൽ ഈ സ്റ്റീം കളറുള്ള ഭാഗത്തിന്റെ ഉള്ളിൽ ഒരു ചേമ്പറല്ല രണ്ട് ലെയറുള്ള ചേമ്പറാണ്. ഈ ചേമ്പറിന്റെ പ്രത്യേകത നമ്മുടെ പ്രൊപ്പലന്റ് അഥവാ MMH എന്ന് പറയപ്പെടുന്ന മോണോമീതർ ഹൈഡ്രോസിൻ എന്നറിയപ്പെടുന്ന പ്രൊപ്പലന്റ് ഈ വാൾവ്, ഇതാണ് മോണോമീതർ ഹൈഡ്രോസിന്റെ വാൾവ്, ഇതാണ് ഓക്സിഗാർഡിയുടെ വാൾവ്. അപ്പൊ മോണോമീതർ ഹൈഡ്രോസിൻ ഇത് വഴി താഴേക്ക് വന്ന് ട്യൂബ് വഴി താഴേക്ക് വന്ന് ഇവിടെ വന്ന് ഇത് ഈ ഇതിന്റെ ഉള്ളിൽ ഒരു ചേമ്പർ, ഈ ചേമ്പറിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് കയറി പോകും. ഇതിനെ റീജനറേറ്റീവ് കൂളിംഗ്, അതായത് എഞ്ചിനുകൾ തണുപ്പിക്കാൻ വേണ്ട ഈ ചേമ്പറിന്റെ ഉള്ളിൽ വളരെ വലിയ ടെമ്പറേച്ചർ, വളരെ വലിയ താപനിലയുണ്ട്. ഏകദേശം 2000-2500 മുകളിലുള്ള താപനിലയുണ്ട്. അപ്പൊ മെറ്റലുകളെല്ലാം ഉരുകി ഇങ്ങനെ ഉരുകിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി, അതിനെ കൂൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ കാറുകളിലൊക്കെ റേഡിയേറ്ററുകൾ വഴി എഞ്ചിൻ കൂൾ ചെയ്യുന്നത് പോലെ, റേഡിയേറ്റർ സംവിധാനങ്ങൾ വഴി എഞ്ചിൻ കൂൾ ചെയ്യുന്നത് പോലെ, ഓയിലൊക്കെ വഴി കൂൾ ചെയ്യുന്നത് പോലെ നമ്മൾ ഫ്യൂല് തന്നെയാണ് പുള്ളിയർ ഉപയോഗിക്കുന്നത്. ഈ ഫ്യൂല് ഇതിലൂടെ വന്ന് ഈ ട്യൂബ് വഴി ഇവിടെ വന്ന് ഒരു ചാനൽ വഴി മുകളിലേക്ക് ഇങ്ങനെ കയറി പോയി പിന്നെ മുകളിൽ നിന്ന് ഉള്ളിലേക്ക് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ റീജനറേറ്റീവ് കൂളിംഗ് സിസ്റ്റം ഉള്ള ഒരു എഞ്ചിനാണ് ഈ കാണുന്നത്. ഇനി ഈ എഞ്ചിന് ഇത്രയും ഭാഗം നമ്മൾ കൂടിയതാണ്. അതിനുശേഷം വരുമ്പോഴേക്ക് എന്ത് പറ്റുന്ന വെച്ചാല് ഈ താപനില കുറഞ്ഞു, ആ വാതകത്തിന്റെ താപനില കുറഞ്ഞു വരികയും മെറ്റൽ മാത്രം മതിയാവുന്ന അവസ്ഥയുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇതുപോലുള്ള മെറ്റീരിയൽ, പ്രത്യേകതരം മെറ്റലാണ്, അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റലല്ല, പ്രത്യേകതരം കൊളംബിയം എന്ന് പറയുന്ന പ്രത്യേകതരം മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്ന കറുത്ത ഭാഗം ഉണ്ടാക്കിയത്. അപ്പൊ ഈ പ്രഷർ ഫെഡ് എഞ്ചിന്റെ പ്രത്യേകത മറ്റു വലിയ സങ്കീർണമായ ഘട്ടങ്ങളോ സങ്കീർണമായ കാര്യങ്ങളോ ഒന്നുമില്ല. രണ്ട് വാൾവുകളും ഒരു ചേമ്പറും മാത്രമേ ഇതിലുള്ളൂ. ഇത് റീജനറേറ്റീവ് കൂൾ ചെയ്യുന്ന ഒരു ചെറിയ ഒരു റോക്കറ്റ് എഞ്ചിനാണ്. നമ്മൾ ആദ്യമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എഞ്ചിനുകളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഇത്. ഈ എഞ്ചിൻ നമ്മൾ രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. PSLV നാലാം ഘട്ടമായ PS4 സ്റ്റേജിനെ പവർ ചെയ്യുവാനും PSLV നമ്മൾ ഇന്നലെ പറഞ്ഞ നേരത്തെ വീഡിയോയിൽ, അതായത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു PSLV സ്റ്റിയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു RCS എന്ന് പറയുന്ന മെക്കാനിസത്തെ കുറിച്ച്. ഈ RCS മെക്കാനിസത്തിന്റെ എഞ്ചിനും ഈ പറയുന്ന എഞ്ചിനാണ്. അടുത്ത PSLV വിക്ഷേപണത്തിൽ നോക്കിയാൽ ഈ വിക്ഷേപണത്തിന് 3 സെക്കൻഡ് മുന്നേ ഈ എഞ്ചിനുകൾ കത്തിക്കുന്നത് PSLV വിക്ഷേപണം രണ്ട് ഘട്ടത്തിൽ ദ്രാവക സംവിധാനം ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. രണ്ടാം ഘട്ടമായ PS2 നാലാം ഘട്ടമായ PS4 ഇങ്ങനെയുള്ള ഇതിൽ നാലാം ഘട്ടമായ PS4 സ്റ്റേജിലുള്ള എഞ്ചിനെ നമ്മളിപ്പോ പരിചയപ്പെട്ടു. ഇനി രണ്ടാം ഘട്ടമായ PS2 ഉപയോഗിക്കുന്ന വികാസ എഞ്ചിനെ നടത്താറിയാൻ ശ്രമിക്കാം. എന്റെ പുറകെ കാണുന്ന ഈ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വിശ്വപ്രസിദ്ധമായ വികാസം ഇന്ത്യയും ഫ്രാൻസും കൂടെ സംയുക്തമായി നിർമ്മിച്ച 1980 സംയുക്തമായി നിർമ്മിച്ച എഞ്ചിനാണ് ഈ എഞ്ചിൻ. PS2 മാത്രമല്ല GSLV GS2, മാർക്കിയുടെ എലിമെന്റ്, GS2 തന്നെയുള്ള L40 ഇങ്ങനെയുള്ള പല പല സ്റ്റേജുകളിലായിട്ട് നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനാണ് കാണുന്നത്. ഇത് 700 കിലോമീറ്റർ മസ്റ്റാണ് ഒരു എഞ്ചിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ ഉപയോഗിക്കുന്ന ഇന്ധനം UDMH അഥവാ 5 ഘട്ടങ്ങൾ ടൈമിംഗ് ഹൈഡ്രോസീൻ എന്ന ഇന്ധനമാണ്. ഇതിൽ ഉപയോഗിക്കുന്ന ഓക്സിഗാർഡ് നൈട്രജൻ ടെട്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു ഓക്സിഗാർഡ്. ഇതിൽ UDMH എന്ന് പറയുന്നത് ഇത് പ്രത്യേക സൈസ് കുറച്ചുണ്ടാക്കിയ
കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെ L40 പമ്പ് ഉപയോഗിക്കുന്നതാണ്. PSF-ന്റെ രണ്ടാമത്തെ ഉപയോഗിക്കുന്ന എഞ്ചിന് ഈ മോസിന്റെ വലിപ്പം വീണ്ടും വളരെ കൂടുതലാണ്. ഇതിന് മോഡലിൽ നോക്കിയാൽ നേരത്തെ കണ്ട PS4 ചെറിയ എഞ്ചിൻ പോലെയല്ല ഈ എഞ്ചിന് 3 മടങ്ങ് കാണാം. ഈ എഞ്ചിന്റെ ഉള്ളില് ഏകദേശം 58 bar നമ്മൾ പ്രോബ്ലം കത്തിക്കും. ഒരു പരിധിയിൽ കുറവ് താപനിലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് സാധ്യമാണ്.
അത് ഗ്ലാസ് പോലെ ഗ്ലാസ് നമുക്കറിയാം ഗ്ലാസ് ഒന്ന് വളച്ച് ഞാൻ പൊട്ടി അല്ലെ പൊടിഞ്ഞു പോകും അതുപോലെയുള്ള ഒരു മെറ്റീരിയലായിട്ട് ലോഹങ്ങൾ രൂപാന്തരം പ്രാപിക്കും അപ്പൊ അങ്ങനെയുള്ള ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ വളരെയധികം കുറഞ്ഞു നിൽക്കുന്ന ലോഹങ്ങളോ ലോഹസങ്കരങ്ങളോ മാത്രമേ നമുക്ക് ഈ പറയുന്ന എഞ്ചിനുകൾ ഉപയോഗിക്കാൻ സാധിക്കൂ എഞ്ചിനും സ്റ്റേജുകളിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ കാണുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഇതുപോലെയുള്ള താപങ്ങളെ അതിജീവിക്കാൻ പ്രാപ്തിയുള്ളതല്ല അപ്പൊ പ്രത്യേക തരം മെറ്റീരിയലുകൾ വേണം ഒന്ന് രണ്ടാമത്തേത് ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനും ഒക്കെ ഇത്രയും ചെറിയ താഴ്ന്ന താപനിലയിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഇത്രയും താഴ്ന്ന താപനിലയിലാണ് ശേഖരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയും താപനില ഇത്രയും താഴ്ന്ന താപനിലയിലുള്ള ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനും ഒരിക്കലും കത്തില്ല അത് കത്തണമെങ്കിൽ അല്ലെങ്കിൽ ജ്വലിക്കണമെങ്കിൽ ഒരു നിശ്ചിത താപനില അതിന് വേണം എങ്കിൽ മാത്രമേ അത് ജ്വലിക്കുകയുള്ളൂ അപ്പൊ ഇത്രയും ചെറിയ താഴ്ന്ന താപനിലയിലുള്ള ദ്രാവകങ്ങളെ എടുത്ത് അത് ജ്വലന പ്രക്രിയകൾക്ക് സാധ്യമായ രീതിയിലുള്ള താപനിലയിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുമെന്നും നമുക്ക് സാധിക്കണം ഇതൊക്കെ വളരെ ചെറിയ സമയത്ത് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് വലിയൊരു കാര്യം ഇനി മറ്റൊരു സങ്കീർണത അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകം അല്ലെങ്കിൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഇന്ധനം വളരെയധികം ഊർജ്ജമുള്ള ഒരു ഇന്ധനമാണ് അതുകൊണ്ട് തന്നെ അത് കത്തുകയല്ല അത് എക്സ്പ്ലോഡ് ചെയ്യുക ചെയ്യാം അല്ലെ നിങ്ങൾ ഹൈഡ്രജൻ കത്തുന്നത് നിങ്ങൾ സ്കൂളുകളിൽ കണ്ടിട്ടുണ്ടാവും സ്കൂളുകൾ കണ്ടിട്ടില്ല എങ്കിൽ ടീച്ചർമാരോട് ചോദിച്ചിട്ട് കാണിച്ചു തരാൻ പറയാം ഹൈഡ്രജൻ ഒരിക്കലും സ്ഥിരമായി നിന്ന് കത്തുന്ന ഒരു വസ്തുവല്ല അത് എക്സ്പ്ലോഡ് ചെയ്യും അതായത് അത് ഡിറ്റണേറ്റ് ചെയ്ത് അത് പ്ലോ 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 എന്ന് പറഞ്ഞ് പൊട്ടിത്തെറികളിലൂടെയാണ് ഹൈഡ്രജൻ കത്തുന്നത് അപ്പൊ ഇത്രയും കുറെ ഹൈഡ്രജൻ എടുത്ത് നമ്മുടെ ഈ ചേമ്പറിന്റെ ഉള്ളിൽ ഒരു എഞ്ചിന്റെ ഉള്ളിൽ കൊടുത്തിട്ട് അതിനെ കത്തിക്കാൻ നോക്കിയാൽ അത് പൊട്ടിത്തെറിക്കുകയുള്ളൂ അങ്ങനെ പൊട്ടിത്തെറിക്കാതെ അപായങ്ങളൊന്നും ഇല്ലാതെ വളരെ നിയന്ത്രിതമായ രീതിയിൽ ഹൈഡ്രജനും ഓക്സിജനും എടുത്തുകൊണ്ടുവന്ന് അതിനെ കത്തിക്കുക അതിന്റെ ജ്വലന പ്രക്രിയ നടത്തുക എന്നുള്ളത് തന്നെ വളരെ 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 ശ്രമകരമായ ഒരു ജോലിയാണ് ദ്രാവക പ്രേരക സംവിധാനങ്ങളുടെ ശ്രേണിയിൽ നമ്മളിപ്പോൾ മൂന്ന് എഞ്ചിനുകളെ കുറിച്ച് പഠിച്ചു അവയെ അടുത്ത നാലാമത്തേതാണ് ഈ കാരണം ഇതും ഒരു ക്രയോജനിക് എഞ്ചിനാണ് തദ്ദേശീയമായി പൂർണ്ണമായും തദ്ദേശീയമായി മറ്റാരുടെയും സഹായം ഇല്ലാതെ നമ്മൾ സ്വയം ഐ എസ് ആർ ഒന്നിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു റോക്കറ്റ് എഞ്ചിനാണ് ഈ കാണുന്ന C20 എന്നറിയപ്പെടുന്ന എഞ്ചിൻ ഈ എഞ്ചിന്റെ പ്രത്യേകത ഇത് ഒരു കോൺഫിഡ് എഞ്ചിനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനുള്ളിലും കുറെ പമ്പുകളൊക്കെ ഇട്ട് ഇതൊരു പമ്പാണ് ഇവിടെ കാണുന്ന സാധനം ഒരു പമ്പാണ് ഇത് ഹൈഡ്രജൻ പമ്പാണ് അതുപോലെ തന്നെ ഓക്സിജന് എടുക്കുന്ന ഒരു പമ്പും അപ്പൊ ഇങ്ങനെയുള്ള പമ്പുകൾ വഴി പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനാണിത് ഇതിൽ ഏകദേശം 169 km വരെ ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യുവാനുള്ള കഴിവ് ഈ എഞ്ചിനും ഇനി ഈ എഞ്ചിന് ഈ പറഞ്ഞതുപോലെ GSLV എന്ന് പറയുന്ന GSLV മാത്രം എന്ന് പറയുന്ന വിക്ഷേപണിയുടെ അവസാന സ്റ്റേജായ C25 എന്ന് പറയുന്ന സ്റ്റേജിലാണ് ഈ എഞ്ചിൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ എഞ്ചിനും ഞാൻ നേരത്തെ പറഞ്ഞ കസ് എഞ്ചിനിന്റെ എല്ലാ സങ്കീർണങ്ങളും ഈ എഞ്ചിനിലുണ്ട് അപ്പൊ ഈ എഞ്ചിന്റെ ഏകദേശം രൂപം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഓരോ ലൈനുകളാണ് അവിടെ നിന്നത്തേക്ക് നടത്തേക്കൊക്കെ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കി അല്ലെ അപ്പൊ ഇത്രയും സങ്കീർണമായ ഒരു കോൺഫിഗറേഷൻ മനസ്സിൽ സങ്കല്പിച്ച് അതെടുത്ത് അതിനെ വിഭാവനം ചെയ്ത് അതിൽ നിന്ന് ഉദ്ധരിച്ചെടുത്ത ഒരു വലിയൊരു എഞ്ചിനാണ് ഈ കാണുന്നത് ഇത് ഒരു എഞ്ചിനിയറിംഗ് മാർവൽ തന്നെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം റോക്കറ്റുകളുടെ പ്രേരക സംവിധാനങ്ങളെ കുറിച്ചാണ് ഇത്ര സമയം നമ്മൾ സംസാരിച്ചത് നിങ്ങൾ അതിന്റെ ഒരു സൈസും അതിന്റെ ഭീകരതയുമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഇത്രയൊക്കെ പറയുന്നത് തള്ളല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചു കാണും എന്നാൽ അതൊന്നും തള്ളല്ല നിങ്ങൾക്ക് കാണിച്ചതൊക്കെ യഥാർത്ഥ റോക്കറ്റ് എഞ്ചിനുകളാണ് ഇനി റോക്കറ്റുകളിൽ മാത്രമല്ല സാറ്റലൈറ്റുകളിലും നമ്മൾ പ്രൊപ്പൽഷൻ സിസ്റ്റംസ് അഥവാ പ്രേരക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആ ശ്രേണിയിലുള്ള രണ്ട് എഞ്ചിനുകൾ കൂടെ ഞാനിവിടെ പരിചയപ്പെടുത്തും ആദ്യത്തേത് ഈ കാണുന്ന എഞ്ചിനാണ് ഇതിനെ ലിക്വിഡ് അപ്പോജിങ് മോട്ടർ അഥവാ ലാബ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാ ഉപഗ്രഹങ്ങളുടെയും ഭ്രമണപഥങ്ങൾ ഉയർത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന എഞ്ചിനാണ് ഈ പറയുന്ന എഞ്ചിൻ അതായത് ഒരു ഉപഗ്രഹത്തിന് നമ്മളൊരു ഭ്രമണപഥത്തിൽ കൊണ്ട് എത്തിച്ചതിന് ശേഷം ആ ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥം ഒരു ഭ്രമണപഥത്തിന് മറ്റൊരു ഭ്രമണപഥത്തിലേക്ക് ഉയർത്തുകയും ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് പോവുകയോ ഭൂമിയിൽ നിന്നും ചൊവ്വയിലേക്ക് പോവുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഉപയോഗിക്കുന്ന എഞ്ചിൻ ഈ കാണുന്ന ലാബ് എഞ്ചിൻ ലിക്വിഡ് അപ്പോജി മോട്ടർ എന്നറിയപ്പെടുന്ന എഞ്ചിൻ ഈ എഞ്ചിനിൽ MMH അഥവാ മോണോമീതർ ഹൈഡ്രോസിൻ എന്ന ഇന്ധനവും MON3 അഥവാ മിക്സഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്നറിയപ്പെടുന്ന ഒരു ഓക്സികാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ എഞ്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റൊന്നും ഇതിലില്ല ഒരു ചേമ്പർ ഉണ്ട് രണ്ട് വാൾവുകളും ഇതിലുണ്ട് ഇതിനൊരു വാൾവ് ഇതാണ് രണ്ടാമത്തെ വാൾവ് ഈ കാണുന്നത് അപ്പൊ ഈ രണ്ട് വാൾവുകളും ഈ കാണുന്ന ചേമ്പറും മാത്രമേ ഈ എഞ്ചിനുള്ളൂ വളരെ സിമ്പിൾ എഞ്ചിനാണ് ഈ വാൾവുകൾ ഓണാക്കിയാൽ ഈ എഞ്ചിൻ കത്തും വാൾവുകൾ ഓഫാക്കിയാൽ എഞ്ചിൻ കെടുകയും ചെയ്യും നമ്മൾ ഭാരതത്തിൽ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള റോക്കറ്റ് എഞ്ചിനുകളുടെ കൂട്ടത്തിൽ വളരെയധികം പ്രശസ്തമായ എഞ്ചിനാണ് ഈ കാണുന്ന ലാബ് എഞ്ചിൻ ഇതിനൊരു പ്രത്യേകതയുള്ളത് മറ്റ് ലോകത്താകമാനമുള്ള എഞ്ചിനുകളിൽ നിന്നും വ്യത്യസ്തമായ പ്രത്യേകത ഇതിനുള്ളത് ലോകത്തിൽ
എട്ട് മാസത്തെ ഇടവേളകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എട്ട് മാസത്തെ ഇടവേളയിൽ രണ്ട് തവണ കത്തിയ കത്തിച്ച സാറ്റലൈറ്റ് എഞ്ചിനുകളിൽ വളരെ അപൂർവം എഞ്ചിനുകളിൽ ഒന്നാണ് ഈ കാണുന്ന ലാൻഡ്. ഇത് മാസ് ഓർബിറ്റർ മിഷൻ എന്ന് പറയുന്ന നമ്മളുടെ അഭിമാനമായ മംഗൾയാൻ മിഷനിലാണ് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ എഞ്ചിന് ആദ്യം ഭൂമിക്ക് ചുറ്റും മാസ് ഓർബിറ്റർ മിഷൻ കറങ്ങി കറങ്ങി കറങ്ങിയിട്ടാണല്ലോ പോയത്. അത് നിങ്ങൾ കണ്ടു കാണും. അങ്ങനെയുള്ള ആ ഓരോ ഭ്രമണപഥത്തിനും ആ ഒരു ഭ്രമണപഥത്തിൽ നിന്നും മറ്റൊരു ഭ്രമണപഥത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടി നമ്മൾ കത്തിച്ചത് ഈ ഒരു എഞ്ചിനാണ്. ഇതുകൂടാതെ ഇതേ എഞ്ചിൻ പിന്നീട് എട്ട് മാസം, അതായത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണത്തിൽ നിന്നും പുറത്തു കടന്ന് സൂര്യന്റെ ഗുരുത്വാകർഷണം വഴി മാസിലേക്ക് ചൊവ്വയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു എട്ട് മാസത്തെ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒന്നും ഇത് കത്തിച്ചിട്ടില്ല. അതിനുശേഷം വീണ്ടും മാസിലെത്തിയ ആ ദിവസം നമ്മൾ വീണ്ടും അത് കത്തിക്കുന്നു. മാസ് ഓർബിറ്റർ മിഷൻ പോലെയുള്ള മിഷൻസിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇനി ഈ ഉപഗ്രഹങ്ങളിൽ ഭ്രമണപഥം ഉയർത്തുന്നതിന് മാത്രമല്ല നമ്മൾ ഇതുപോലുള്ള പ്രേരക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. റോക്കറ്റുകളുടെ സ്റ്റിയറിംഗ് പോലെ തന്നെ നമ്മളുടെ ഉപഗ്രഹങ്ങളിലും സ്റ്റിയറിംഗ് ചെയ്യണം. ഇങ്ങനെയുള്ള സ്റ്റിയറിംഗ് സംവിധാനത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് കുഞ്ഞി വളരെ ചെറിയ വളരെ കുട്ടി റോക്കറ്റ് എഞ്ചിനുമാണ്. ആ ശ്രേണിയിലുള്ള റോക്കറ്റ് എഞ്ചിനാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതിൽ ഏകദേശം 1 ന്യൂട്ടൺ, 2 ന്യൂട്ടൺ, 10 ന്യൂട്ടൺ, 11 ന്യൂട്ടൺ എന്നിങ്ങനെയുള്ള പല പല ഫസ്റ്റ് ലെവലുകളിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ കാണുന്നത്. ഇതും വീണ്ടും ഈ ലാമെഞ്ചിൻ പോലെയാണ്. ലാമെഞ്ചിൻ 440 ന്യൂട്ടൺ ആണ് കേട്ടോ ഇതിന്റെ ത്രസ്റ്റ്. അപ്പൊ ഇതിന്റെ ത്രസ്റ്റിനേക്കാളും വളരെ കുറഞ്ഞ ത്രസ്റ്റാണ് ഈ പറഞ്ഞ സാധനത്തിനുള്ളത്. എല്ലാ സാറ്റലൈറ്റുകളിലും ലാമെഞ്ചിൻ ഒരെണ്ണമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 8 മുതൽ 16 വരെ ത്രസ്റ്റുകളാണ് ഈ പറയുന്ന ത്രസ്റ്റുകളാണ് നമ്മൾ സാറ്റലൈറ്റുകളിൽ ഗതി നിർണയത്തിനോ അല്ലെങ്കിൽ ഗതി നിർണയത്തിനല്ല ഗതി കറക്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് അതിന്റെ സ്റ്റിയറിംഗ് മെക്കാനിസമായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ എഞ്ചിനുകൾ. ഇനി ഇതുപോലത്തെ എഞ്ചിനുകൾ ഇത് വളരെ ഒരു 1000 സെക്കൻഡുകളോളം അല്ലെങ്കിൽ 2000 സെക്കൻഡുകളോളം ഒക്കെ കത്തി നിൽക്കുന്ന എഞ്ചിനാണ് ഈ ലാം എഞ്ചിനെങ്കിൽ, കത്തി പിടിച്ച് നിൽക്കുന്ന എഞ്ചിനാണെങ്കിൽ ഈ എഞ്ചിനുകൾ ഇതിന്റെ ത്രസ്റ്ററുകൾ എന്താണെന്ന് വിളിക്കുന്നത്, എഞ്ചിൻ എന്ന് വിളിക്കില്ല, ത്രസ്റ്ററുകൾ എന്താണെന്ന് നമ്മൾ വിളിക്കുന്നത്, അത് പൾസ് മോഡ്, അതായത് പൾസുകളായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് വളരെ മില്ലി സെക്കൻഡ് പൾസ്, വളരെ ചെറിയ മില്ലി സെക്കൻഡ് പൾസുകൾ മുതൽ 1.5 സെക്കൻഡ് വരെയുള്ള പൾസുകൾ വരെ നിർമ്മിക്കുവാൻ ഇതിനെ കൊണ്ട് സാധിക്കും. അപ്പം ഈ രണ്ട് എഞ്ചിനുകളാണ് നമ്മുടെ എല്ലാ സാറ്റലൈറ്റുകളുടെയും എല്ലാ ഉപഗ്രഹങ്ങളുടെയും പ്രൊപ്പൽഷൻ പ്രേരക സംവിധാനങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ രണ്ട് എഞ്ചിനും നമ്മൾ ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് പൂർണ്ണമായും തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത എഞ്ചിനുകളാണ്. ഞങ്ങൾ ഒരു റോക്കറ്റ് സ്റ്റേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. ആ റോക്കറ്റ് സ്റ്റേജിനെ കുറിച്ച് ആദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റേജ് കാണാൻ പോകും. ഈ പറയുന്ന റോക്കറ്റ്, അതായത് GSLV Mark 1 കാണുന്ന റോക്കറ്റ്, ഇതിൽ ഇവിടെ കാണുന്ന ക്രയോജനിക് അപ്പർ സ്റ്റേജ് എന്നറിയപ്പെടുന്ന സ്റ്റേജാണ് ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ സ്റ്റേജ് ഞാൻ പറഞ്ഞതുപോലെ GSLV ഏറ്റവും മുകളിലത്തെ സ്റ്റേജ് ആണ്. GSLV Mark 2 ഏറ്റവും മുകളിലത്തെ സ്റ്റേജ് ആണ്. 2.8 മീറ്റർ ആണ് ഇതിന്റെ ഡയമീറ്റർ വരുന്നത്. ഇതിന്റെ ഡയമീറ്റർ വരുന്നത് 2.8 മീറ്റർ ആണ്. അപ്പൊ ഈ സ്റ്റേജ് ആണ് ഞങ്ങൾ അവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഇതിപ്പോ നിങ്ങൾ കാണുമ്പോൾ വളരെ ചെറിയൊരു സ്റ്റേജ് ആണ് നിങ്ങൾക്ക് തോന്നും. ഇനി നിങ്ങൾ അവിടെ എന്റെ മുന്നിൽ അല്ലെങ്കിൽ എന്റെ സൈഡിൽ ആ റോക്കറ്റ് സ്റ്റേജ് കാണുമ്പോൾ എന്റെ സൈസ് വെച്ചിട്ട് നിങ്ങൾ ആവേശികമായിട്ട് വേണം ചിന്തിക്കാൻ. അപ്പൊ എന്റെ സൈസ് ഏകദേശം 1.3 മീറ്റർ ആണ്. ഈ എന്റെ 1.3 മീറ്ററിന് ആവേശികമായിട്ട് ആ റോക്കറ്റ് സ്റ്റേജ് എത്ര വലുതാണ് എന്ന് നിങ്ങൾക്ക് ഏകദേശ ധാരണ കിട്ടും. അപ്പോ നമ്മൾ കാണാൻ പോകുന്നത് ഈ പറയുന്ന ഒരു ചെറിയ സ്റ്റേജാണ്. അത് കൂട്ടത്തിൽ GSLV കൂട്ടത്തിൽ ഏറ്റവും ചെറിയ സ്റ്റേജാണത്. ആ സ്റ്റേജ് മാത്രമേ നമ്മളിവിടെ എക്സിബിഷൻ വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള സ്റ്റേജുകളൊന്നും ഇത്രയും വലിയ സ്റ്റേജുകളായതുകൊണ്ട് എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റേജാണ് നമ്മളിപ്പോൾ ഇനി അടുത്ത ഇതിൽ കാണാൻ പോകുന്നത്. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന വിവിധ തരം ദ്രാവക എഞ്ചിനുകളെ കുറിച്ച് നമ്മൾ ഇതിനകം മനസ്സിലാക്കുന്നു. ഇത്തരം എഞ്ചിനുകളെ കൂടാതെ സ്റ്റേജ് എന്നറിയപ്പെടുന്ന ഒരു ഭാഗം കൂടെ റോക്കറ്റിലുണ്ട്. റോക്കറ്റിൽ നിന്ന് കാണുന്ന വലിയ വലിയ ഭാഗങ്ങളൊക്കെ തന്നെ സ്റ്റേജിന്റെ ഭാഗമാണ്. റോക്കറ്റ് എഞ്ചിനുകൾ ജ്വലിക്കുവാൻ ഉള്ള ഇന്ധനം അതുപോലെ തന്നെ ഓക്സിജൻ ഇവ രണ്ടും സ്റ്റോർ ചെയ്യുന്നു, ശേഖരിച്ചു വെക്കുന്നു. അവയെ ഒരു നിശ്ചിത അളവിൽ എഞ്ചിനുകളിലേക്ക് എത്തിക്കുന്നത് ഈ പറയുന്ന സ്റ്റേജുകളാണ്. എന്റെ പുറകിൽ നിങ്ങൾ കാണുന്നത് ഒരു ക്രയോജനിക് സ്റ്റേജാണ്. തദ്ദേശീയമായി മുഴുവനായിട്ട് ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു ക്രയോജനിക് സ്റ്റേജാണ് എന്റെ പുറകിൽ കാണുന്നത്. ഇത് ആക്ച്വൽ ഒറിജിനൽ സ്റ്റേജാണ് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു ലിക്വിഡ് സ്റ്റേജാണ് ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എന്റെ സൈഡിൽ ഇവിടെ കാണുന്നത് നമ്മൾ തദ്ദേശീയമായി, ഭാരതത്തിൽ തദ്ദേശീയമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത ക്രയോജനിക് അപ്പർ സ്റ്റേജ്, GSLV Mark 2 എന്ന് പറയുന്ന റോക്കറ്റിന്റെ ക്രയോജനിക് അപ്പർ സ്റ്റേജ് ആണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ തൊട്ടുകൊണ്ടിരിക്കുന്ന ഈ സാധനം, ഇതാണ് ഈ കടത്തിരിക്കുന്ന ഈ സാധനമാണ് നമ്മുടെ ഹൈഡ്രജൻ ടാങ്ക്, അതായത് ശീതീകരിച്ച ഹൈഡ്രജൻ, ലിക്വിഡ് ഹൈഡ്രജൻ സ്വീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാങ്കാണ് ഈ കാണുന്നത്. ഈ ടാങ്കിന്റെ പുറത്തുള്ള ആ താപനില വളരെ കുറഞ്ഞ താപനില സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ഊർജ്ജം അകത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ താപനില കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട്
തെർമൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊടുക്കണം. ആ സംവിധാനമാണ് നിങ്ങൾ കാണുന്നത്. ഇതിന്റെ ഉള്ളിൽ ഒരു അലുമിനിയം ടാങ്ക് ഉണ്ട്. അതിലാണ് യഥാർത്ഥത്തിൽ ഹൈഡ്രജൻ ശേഖരിച്ചു വെക്കുന്നത്. ഈ ഹൈഡ്രജൻ ടാങ്ക് നിങ്ങൾ നോക്കിയാൽ അറിയാം, മീറ്റർ കണക്കിന് നീളമുള്ള ഒരു ടാങ്ക് ആണ് നിങ്ങൾ കാണുന്നത്. ഇത് കൂടാതെ ഇതിന്റെ സൈഡിൽ അതിന്റെ താഴെയായിട്ട് ഒരു ചെറിയ ഒരു ടാങ്ക് കൂടിയുണ്ട്. ഈ ടാങ്കിനാണ് ഓക്സികാരിയായ ലിക്വിഡ് ഓക്സിജൻ നമ്മൾ ശേഖരിച്ചു വെക്കുന്നത്. അപ്പോൾ ഹൈഡ്രജന് വേണ്ടി ഒരു ടാങ്കും ഓക്സിജന് വേണ്ടി മറ്റൊരു ടാങ്കുമാണ് നമുക്കുള്ളത്. പിന്നെ ഇതുകൂടാതെ ഈ രണ്ട് ടാങ്കുകളുടെയും നടുവിലായിട്ട് ഒരു ഭാഗം, അല്ലെ, രണ്ട് ടാങ്ക് ഒരുപോലെയല്ല, ഈ രണ്ട് ടാങ്കുകളുടെയും നടുവിലായിട്ട് നമുക്കൊരു ഭാഗമുണ്ട്. ഈ ഭാഗം നോക്കിയാൽ, ഈ ഭാഗത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ പല 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 തരത്തിലുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹീലിയം ശേഖരിച്ച് വെക്കുവാനുള്ള ഹീലിയം ഗ്യാസ് ബോട്ടിലുകളുണ്ട്. ഈ ഹീലിയം ഗ്യാസ് ബോട്ടിൽ നിന്നും പ്രഷർ മർദ്ദം കുറച്ച് ടാങ്കുകളിലേക്ക് ഹീലിയം പ്രദാനം ചെയ്യുന്ന മൊഡ്യൂളുകളുണ്ട്. ഇതുകൂടാതെ താപവും മർദ്ദവും ഒക്കെ മാപനം ചെയ്യുവാനുള്ള മാവിനികളും അങ്ങനെയുള്ള പല 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 സാധനങ്ങളും ഉണ്ട്. ഈ വാൾവുകൾക്ക് കമാൻഡ് കൊടുക്കാനുള്ള മൊഡ്യൂളുകളുണ്ട്. അങ്ങനെയുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഈ രണ്ട് ടാങ്കുകളുടെ നടുവിലുള്ള സ്ഥലത്താണ് നമ്മൾ ശേഖരിച്ച് വെക്കുന്നത്. ഇനിയുള്ളത് ഇതിൻ്റെ പുറകിലാണ്. ഇതിൻ്റെ പുറകിൽ നോക്കിയാൽ നമുക്കൊരു എഞ്ചിൻ കൂടെ കാണാം, അല്ലേ. ക്രയോജനിക് എഞ്ചിനാണ് ഈ കാണുന്നത്. ഏകദേശം 169 കിലോ ന്യൂട്ടൺ വരെ ത്രസ്റ്റ് പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ക്രയോജനിക് എഞ്ചിനാണത്. ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനും കത്തിച്ച് നമ്മൾ നേരത്തെ അവിടെ കണ്ട ആ എഞ്ചിൻ ആണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ കസ് എഞ്ചിൻ എന്നാണ് വിളിക്കുന്നത്. എഞ്ചിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ നിങ്ങൾക്ക് കാണാം മറ്റ് പല സാധനങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ചുറ്റുവട്ടത്ത് കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള റോക്കറ്റ് എഞ്ചിൻ്റെ ഭീകരത നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ, ഞാൻ ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്നെ ആപേക്ഷികമായിട്ട്. ഞാൻ ഏകദേശം 1.5 മീറ്റർ നീളമുള്ള ഒരു വ്യക്തിയാണ്. എന്നെ ആപേക്ഷികമായിട്ട് നിങ്ങൾ നോക്കിയാൽ ഏകദേശം ഈ റോക്കറ്റ് എഞ്ചിൻ്റെ റോക്കറ്റ് സ്റ്റേജിൻ്റെ സൈസ് ഏകദേശം നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ മറ്റുള്ള മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഘട്ടം ഘട്ടമായിട്ടാണല്ലോ റോക്കറ്റുകൾ ഉണ്ടാക്കുന്നത്. അതിൽ എപ്പോഴും താഴെയുള്ള ഘട്ടങ്ങൾക്ക് വളരെ വലിപ്പം കൂടുതലും മുകളിലേക്കുള്ള ഘട്ടങ്ങളുടെ വലിപ്പം കുറവുമായിരിക്കും. അപ്പോൾ ഈ റോക്കറ്റ് സ്റ്റേജിൻ്റെ ഇത് മുകളിലുള്ള ഘട്ടമാണ്. GSLV-യുടെ ഏറ്റവും അവസാനത്തിലുള്ള ഘട്ടമാണ് ഈ കാണുന്ന റോക്കറ്റ് സ്റ്റേജ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 10 മടങ്ങ് വലുതാണ് ഇത് നമ്മുടെ താഴെയുള്ള GSLV-യുടെ താഴെയുള്ള മറ്റുള്ള ഘട്ടങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന റോക്കറ്റ് സ്റ്റേജ്. ഇതിൻ്റെ മുകളിൽ ഈ കാണുന്നതാണ് ഓക്സിജൻ കൊണ്ടുപോകാനും ഹൈഡ്രജൻ കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്ന ട്യൂബുകളും ഒക്കെ ഇതിൻ്റെ പുറത്ത് കാണാവുന്നതാണ്. ഇനി ഇതിന് പുറത്തുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്. പക്ഷേ ഇത്രയൊക്കെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു റോക്കറ്റ് സ്റ്റേജ്. അപ്പോൾ ഇന്നുള്ള വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? ആദ്യം നമ്മൾ ഇന്ധനങ്ങളെക്കുറിച്ച് പഠിച്ചു, പിന്നെ ഖര ഇന്ധനങ്ങളെക്കുറിച്ച് അറിഞ്ഞു, ഖര റക്കറ്റ് മോട്ടറുകളെക്കുറിച്ച് അറിഞ്ഞു, പിന്നീട് ലിക്വിഡ് എഞ്ചിനുകൾ കണ്ടു, സാറ്റലൈറ്റിൻ്റെ എഞ്ചിനുകളും സാറ്റലൈറ്റിൻ്റെ ക്ലസ്റ്ററുകളും കണ്ടു. ഇപ്പോൾ നിങ്ങളുടെ ഒരു റോക്കറ്റിൻ്റെ വലിയൊരു സ്റ്റേജും നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. ISRO-യുടെ റോക്കറ്റുകൾക്ക് ഊർജ്ജം പകരുവാനായി ഞങ്ങൾ വികസിപ്പിച്ചെടുത്ത ചില പ്രൊപ്പൾഷൻ സിസ്റ്റംസുകളെ കുറിച്ചാണ് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഈ ചെറു വീഡിയോയിലൂടെ പ്രൊപ്പൾഷൻ സിസ്റ്റംസ് അഥവാ പ്രേരക സംവിധാനങ്ങളെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് പകർന്നു തരുവാൻ സാധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രേരക സംവിധാനങ്ങളെക്കുറിച്ച് ഇന്ന് നിങ്ങൾ തുടങ്ങി വെക്കുന്ന ഈ പഠനം ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് കൂട്ടം ചേർന്ന് വിശകലനം ചെയ്യുന്നതിലൂടെയും ഞങ്ങളുടെ ലോഞ്ച് വീഡിയോകൾ കാണുന്നതിലൂടെയും ടീച്ചർമാരോടും മറ്റുള്ള വലിയവരോടുമൊക്കെ സംസാരിക്കുന്നതിലൂടെയും സംശയങ്ങൾ ചോദിക്കുന്നതിലൂടെയും ഇന്റർനെറ്റ് പോലെയുള്ള നൂതന സംവിധാനങ്ങളിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ഞങ്ങൾ ഇന്ന് തുടങ്ങി വെച്ച ഈ ഒരു പഠനം നിങ്ങൾക്ക് വികസിപ്പിച്ച് മുന്നേറാം. പഠിക്കും തോറും വളരുവാനും വളരും തോറും പഠിക്കുവാനുമുള്ള ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.